ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലെ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരമാണ് കേരളത്തിൽ ഒരു സഹകരണ സംഘം രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ആൻഡ് റൂൾ പ്രകാരം കേരളത്തിൽ ഒരു സഹകരണ സംഘം രജിസ്റ്റർ ചെയ്യപ്പെടുന്നതിൻ്റെ നടപടിക്രമങ്ങളെ സംബന്ധിച്ചാണ് ഈ വീഡിയോയിൽ വിശദമായിട്ട് ചർച്ച ചെയ്യുന്നത് ഒരു സഹകരണ സംഘം രജിസ്റ്റർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട സെക്ഷനുകളും റൂളുകളും നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം ആദ്യമായി സെക്ഷൻ നാല് സൊസൈറ്റീസ് വിച്ച് മേ ബി രജിസ്റ്റേർഡ് സെക്ഷൻ നാല് പ്രകാരം ഏത് തരം സംഘങ്ങളാണ് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നത് എന്നതിനെ സംബന്ധിച്ചാണ് പരാമർശിച്ചിട്ടുള്ളത് അംഗങ്ങളുടെ അല്ലെങ്കിൽ പൊതുജനത്തിൻ്റെ സാമ്പത്തിക താൽപ്പര്യങ്ങളെ സഹകരണ തത്വം അനുസരിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന ലക്ഷ്യങ്ങളുള്ള സഹകരണ സംഘങ്ങൾ അല്ലെങ്കിൽ ഇത്തരം സംഘങ്ങളുടെ പ്രവർത്തനങ്ങളെ സുഗമമാക്കുന്ന ലക്ഷ്യങ്ങളുള്ള രൂപീകൃതമായ സംഘങ്ങൾ എന്നിവ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ഇതോടൊപ്പം മറ്റൊരു കാര്യം കൂടി സാമ്പത്തികമായി സുരക്ഷിതമാകാൻ സാധ്യതയില്ലാത്ത സഹകരണ സംഘങ്ങൾ അതുപോലെ തന്നെ രജിസ്ട്രേഷൻ മുഖാന്തരം സഹകരണ പ്രസ്ഥാനത്തിൻ്റെ വികാസത്തിന് പ്രതികൂല ഫലമുണ്ടാക്കുന്ന സഹകരണ സംഘങ്ങൾ എന്നിവ രജിസ്റ്റർ ചെയ്യാൻ പാടുള്ളതല്ല സെക്ഷൻ അഞ്ച് രജിസ്ട്രേഷൻ വിത്ത് ലിമിറ്റഡ് ലൈബിലിറ്റി ഉള്ളി സെക്ഷൻ അഞ്ച് പ്രകാരം സഹകരണ സംഘം നിയമമനുസരിച്ച് ക്ലിപ്ത ബാധ്യത സംഘങ്ങൾ മാത്രമേ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നാൽ ഈ ആക്ടിൻ്റെ ആരംഭ സമയത്ത് ഏതെങ്കിലും സംഘങ്ങൾ രഹിത ബാധ്യതയോടെ അതായത് അൺലിമിറ്റഡ് ലയബിലിറ്റിയോടുകൂടി പ്രവർത്തിക്കുകയാണെങ്കിൽ അത്തരം സംഘങ്ങളുടെ അവകാശത്തിനോ അല്ലെങ്കിൽ ബാധ്യതയ്ക്കോ യാതൊരു മാറ്റവും സംഭവിക്കാതെ തന്നെ അവർക്ക് പ്രവർത്തിക്കാവുന്നതാണ് എന്ന് ഈ നിയമത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് സെക്ഷൻ ആറ് ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി സഹകരണ സംഘത്തിൻ്റെ രജിസ്ട്രേഷൻ്റെ ആപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടത് സെക്ഷൻ ഏഴ് രജിസ്ട്രേഷൻ സെക്ഷൻ എട്ട് രജിസ്ട്രേഷൻ സെർട്ടിഫിക്കറ്റ് അടുത്ത് സഹകരണ സംഘം രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട ചട്ടങ്ങൾ അതിൽ റൂള് മൂന്ന് ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ റൂള് നാല് രജിസ്ട്രേഷൻ ഒരു സഹകരണ സംഘം രജിസ്റ്റർ ചെയ്ത് നൽകുന്നതിനുള്ള കോംപിറ്റൻറ്റ് അതോറിറ്റി എന്ന് പറയുന്നത് രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ് സെക്ഷൻ നാല് പ്രകാരം അംഗങ്ങളുടെ അല്ലെങ്കിൽ പൊതുജനത്തിൻ്റെ സാമ്പത്തിക താൽപ്പര്യങ്ങളെ സഹകരണ തത്വമനുസരിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന ലക്ഷ്യങ്ങളുള്ള സഹകരണ സംഘങ്ങൾ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ഒരു സഹകരണ സംഘം രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള അപേക്ഷ സമർപ്പിക്കേണ്ടത് സഹകരണ സംഘം രജിസ്ട്രാറിനാണ് അപേക്ഷകർ വ്യക്തികളാണെങ്കിൽ അടുത്ത ബന്ധമില്ലാത്ത വ്യത്യസ്ത കുടുംബത്തിൽ നിന്നുള്ള കുറഞ്ഞത് ഇരുപത്തഞ്ച് പേർ ഉണ്ടായിരിക്കണം എന്നാൽ കയർ കൈത്തറി സഹകരണ സംഘങ്ങൾ അല്ലാതെയുള്ള ഇതര വ്യവസായ സഹകരണ സംഘങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതിന് കുറഞ്ഞത് പത്ത് പേർ മതിയാകും ഒരു സംഘം രജിസ്റ്റർ ചെയ്യുന്നതിനായി രജിസ്ട്രേഷന് വേണ്ടി അപേക്ഷയിൽ ചേർന്നിട്ടുള്ള വ്യക്തികൾ അഥവാ പ്രൊമോട്ടർ മെമ്പേഴ്സ് മൂന്ന് മുതൽ അഞ്ച് വരെ അംഗങ്ങളുള്ള ഒരു ചെറിയ കമ്മിറ്റിയെ അഥവാ പ്രൊമോട്ടർ കമ്മിറ്റിയെ കരടുബൈല ഫീസിബിലിറ്റി റിപ്പോർട്ട് എന്നിവ തയ്യാറാക്കുന്നതിന് തിരഞ്ഞെടുക്കുന്നു ഈ പ്രൊമോട്ടർ കമ്മിറ്റി സംഘം രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട ചുമതലകൾ നിർവഹിക്കുന്നതിനായി ഒരു ചീഫ് പ്രൊമോട്ടറേയും തിരഞ്ഞെടുക്കുന്നു ഒരു സംഘം രജിസ്ട്രേഷന് വേണ്ടിയുള്ള അപേക്ഷ നിർദ്ദിഷ്ട ഫോമിൽ ഫോം നമ്പർ വണ്ണിൽ രണ്ട് കോപ്പിയായി തയ്യാറാക്കി ആയത് രജിസ്ട്രാറിന് രജിസ്ട്രേഡ് പോസ്റ്റായോ ഓഫീസിൽ നേരിട്ടോ നൽകാവുന്നതാണ് രജിസ്ട്രേഷൻ്റെ അപേക്ഷയോടൊപ്പം താഴെ പറയുന്ന ഡോക്യുമെൻസുകൾ കൂടി നൽകേണ്ടതാണ് സംഘത്തിൻ്റെ നിർദ്ദിഷ്ട ബൈലയുടെ മൂന്ന് കോപ്പി ഓഹരി മൂലധനം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള വ്യക്തിയുടെ പട്ടിക തുകയോടൊപ്പം രണ്ട് കോപ്പിയിൽ നൽകണം കൂടാതെ ഓരോ വ്യക്തിയും അടച്ചിരിക്കുന്ന പ്രവേശന ഫീസിൻ്റെ വിവരങ്ങളും നൽകണം മറ്റൊരു വിവരം നിർദ്ദിഷ്ട സംഘത്തിൻ്റെ പേരിൽ ക്രെഡിറ്റ് ബാലൻസ് കാണിക്കുന്ന ബാങ്കിൽ നിന്ന് ലഭിച്ച സർട്ടിഫിക്കറ്റ് സംഘത്തിൻ്റെ നിർദ്ഷ്ടിസിനസിൻ്റെ മേന്മയെ സംബന്ധിക്കുന്ന പദ്ധതിയുടെ വിശദവിവരങ്ങളും അതുപോലെ രജിസ്ട്രാർ ആവശ്യപ്പെടുന്ന ഇതര വിവരങ്ങളും ഡോക്യുമെൻസുകളും അപേക്ഷയോടൊപ്പം ഉൾക്കൊള്ളിച്ചിരിക്കണം ഓരോ അപേക്ഷയോടൊപ്പവും നിർദ്ദിഷ്ട രജിസ്ട്രേഷൻ ഫീസ് താഴെ പറയുന്ന പ്രകാരം ഒടുക്കിയ ചലാൻ രസീത് നൽകേണ്ടതാണ് നിർദ്ദിഷ്ട സഹകരണ സംഘത്തിൻ്റെ പ്രവർത്തന പരിധി ഒരു താലൂക്കിനകത്താണെങ്കിൽ രണ്ടായിരം രൂപയും ഒരു താലൂക്കും അതിനു മേളിൽ ഒരു ജില്ലയ്ക്കകത്താണെങ്കിൽ നാലായിരം രൂപയും ഒരു ജില്ല പരിധിയുള്ള സഹകരണ സംഘമാണെങ്കിൽ അയ്യായിരം രൂപയും ഒരു ജില്ലയ്ക്ക് മുകളിൽ ഏരിയ ഓഫ് ഓപ്പറേഷൻ വരുന്ന സഹകരണ സംഘമാണെങ്കിൽ പതിനായിരം രൂപയും രജിസ്ട്രേഷൻ ഫീസായിട്ട് കൊടുക്കേണ്ടതാണ് കൂടാതെ സ്കൂള് കോളേജ് സഹകരണ സംഘങ്ങൾ നൂറ് രൂപയും വനിത ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബ് സഹകരണ സംഘങ്ങൾ ചെലാൻ റെസീപ്റ്റ് അഞ്ഞൂറ് രൂപയുടെ രജിസ്ട്രേഷൻ ഫീസായിട്ട് നൽകേണ്ടതാണ് ഇവിടെ പ്രവർത്തന പരിധി ബാധകമല്ല സംഘം രജിസ്ട്രേഷൻ ചെയ്യുന്നതിനുള്ള അപേക്ഷ ലഭിക്കുമ്പോൾ രജിസ്ട്രാർ അപേക്ഷയുടെ വിവരങ്ങൾ ഫോം നമ്പർ രണ്ടിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന അപേക്ഷയുടെ രജിസ്റ്ററിൽ രേഖപ്പെടുത്തി സീരിയൽ നമ്പർ നൽകുകയും അപേക്ഷ സ്വീകരിച്ചതിൻ്റെ അഗ്നോളജ്മെൻ്റ് നൽകുകയും ചെയ്യുന്നു രജിസ്ട്രാർ സംഘം രജിസ്ട്രേഷന് ലഭിച്ച അപേക്ഷ താഴെ പറയുന്ന കാര്യങ്ങൾ ബോധ്യപ്പെടുന്നതിനായി സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നു ആദ്യത്തേത് അപേക്ഷ സഹകരണ സംഘം നിയമത്തിനും ചട്ടത്തിനും അനുസരിച്ചാണോ എന്ന കാര്യം രണ്ടാമതായി നിർദ്ദിഷ്ട സംഘത്തിൻ്റെ ലക്ഷ്യം സെക്ഷൻ ഫോർ പ്രകാരമാണോ എന്ന മൂന്നാമതായി നിർദ്ദിഷ്ട സംഘത്തിൻ്റെ പ്രവർത്തന പരിധിയും സമാന സ്വഭാവമുള്ള മറ്റൊരു സംഘത്തിൻ്റെ പ്രവർത്തന പരിധിയുമായി ഓവർലാപ്പ് ചെയ്യുന്നുണ്ടോ എന്ന വിവരം നിർദ്ദിഷ്ട ബൈല നിയമത്തിനും ചട്ടത്തിനും വിരുദ്ധമല്ല എന്ന കാര്യം നിർദ്ദിഷ്ട സംഘം മികച്ച ബിസിനസിൻ്റെ ആവശ്യകത പാലിക്കുന്നുണ്ടോ എന്ന വിവരവും രജിസ്ട്രാറിന് പൂർണ്ണമായും ബോധ്യപ്പെടുന്ന പക്ഷം അപേക്ഷ സ്വീകരിച്ച് തൊണ്ണൂറ് ദിവസത്തിനകം സംഘം രജിസ്റ്റർ ചെയ്ത് നൽകാവുന്നതാണ് രജിസ്ട്രേഷനിൽ രജിസ്ട്രാർ സ്വയം സീൽ പതിച്ച് ഒപ്പുവച്ച ഒരു രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഫോം നമ്പർ മൂന്നിൽ നൽകുന്നു ഒരു സംഘം രജിസ്റ്റർ ചെയ്തതിൻ്റെ നിർണായക തെളിവാണ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് രജിസ്ട്രേഷനിൽ സംഘം ഒരു ലീഗൽ എൻറ്റിറ്റി അല്ലെങ്കിൽ ബോഡി കോർപ്പറേറ്റ് ആയി മാറുന്നു എപ്പോഴെങ്കിലും രജിസ്ട്രാർ ഒരു സഹകരണ സംഘം രജിസ്റ്റർ ചെയ്യുന്നത് നിരസിച്ചാൽ ആയത് നിരസിച്ച ഉത്തരവ് കാരണസഹിതം നിരസിച്ച തീയതി മുതൽ ഏഴ് ദിവസത്തിനകത്ത് അപേക്ഷകരെ അറിയിച്ചിരിക്കണം രജിസ്ട്രേഷന് വേണ്ടി ലഭിച്ച ഒരു അപേക്ഷ ആയത് സ്വീകരിച്ച തീയതി മുതൽ തൊണ്ണൂറ് ദിവസത്തിനകം രജിസ്ട്രാർ തീർപ്പാക്കേണ്ടതാണ് രജിസ്ട്രേഷന് ലഭിച്ച അപേക്ഷ തൊണ്ണൂറ് ദിവസത്തിനകം തീർപ്പാക്കിയില്ലെങ്കിൽ അപേക്ഷകന് ഒരു റെപ്രസെൻറ്റേഷൻ പറയുന്ന പ്രകാരം നൽകാവുന്നതാണ് രജിസ്ട്രാറിൻ്റെ അധികാരങ്ങൾ പകർന്ന് നൽകിയിട്ടുള്ള ഒരു വ്യക്തിക്കാണ് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളതെങ്കിൽ രജിസ്ട്രാറിന് മുമ്പിലും രജിസ്ട്രേഷനുള്ള അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത് രജിസ്ട്രാറിനാണെങ്കിൽ റെപ്രസെൻറ്റേഷൻ നൽകേണ്ടത് ഗവൺമെൻറ്റിന് മുമ്പാകെയുമാണ് രജിസ്ട്രാർ അല്ലെങ്കിൽ ഗവൺമെൻറ് ആരുമായി കൊള്ളട്ടെ റെപ്രസെൻറ്റേഷൻ ലഭിച്ച് അറുപത് ദിവസത്തിനകം ബന്ധപ്പെട്ട അധികാരികൾക്ക് രജിസ്ട്രേഷനു വേണ്ടിയുള്ള അപേക്ഷയിന്മേൽ ഉചിതമായ തീരുമാനമെടുക്കുവാൻ നിർദ്ദേശിക്കാവുന്നതാണ് ബന്ധപ്പെട്ട അധികാരികൾ നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതാണ്